കേരളം ഈ അടുത്ത കാലത്ത് കണ്ട ജനശ്രദ്ധ ആകർഷിച്ച ഒരു സുപ്രധാന കേസാണ് അബിഗൽ എന്ന 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസ്. ഈ കേസ് തട്ടിക്കൊണ്ടുപോയ പ്രതികളെല്ലാവരെയും കേരള പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരുപാട് ജനശ്രദ്ധ ആകർഷിക്കുകയും ഒരുപാട് പ്രഷേഴ്സും ഉണ്ടായ ഒരു കേസാണ്. ഈ കേസ് അന്വേഷിക്കാനായിട്ട് ട്രിവാൻഡ്രം റേഞ്ച് DIG ആയ ശ്രീമതി ആർ നിശാന്തിൻ്റെ നേതൃത്വത്തിൽ ടീം ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. IG സൗത്ത് സോൺ ശ്രീ സർജൻ കുമാർ ഈ കേസ് സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ കേസ് അന്വേഷിക്കാനായിട്ട് കൊല്ലം ജില്ലയിലെ കൊല്ലം സിറ്റിയിലെയും കൊല്ലം റൂറലിലെയും പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ ഒരു ടീം ഫോം ചെയ്യുകയും വേരിയസ് ടീംസായിട്ട് ഫോം ചെയ്ത് വേരിയസ് ടാസ്ക് കൊടുത്തുകൊണ്ട് സൈമൾട്ടേനിയസ് ആയിട്ട് ഈ ജോലി ചെയ്യാനുണ്ടായത്. കേസ് ഡിറ്റക്ട് ചെയ്യുക, കേസുണ്ടായ സമയത്ത് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യമെന്നത് എത്രയും നേരത്തെ കുട്ടിയെ റിക്കവർ ചെയ്യാന്നുള്ളതായിരുന്നു. സ്വാഭാവികമായിട്ടും ആ സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രഷറും ഒരു പോലീസിങ്ങുമാണ് നമ്മളത് ട്രൈ ചെയ്തത്. കേസിൻ്റെ ആദ്യ ദിവസം തന്നെ കിട്ടിയ ഒരു സുപ്രധാനമായ ക്ലൂവിൽ നിന്നാണ് ഈ കേസ് തെളിയിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത്. ആ ക്ലൂവിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു ഈ കേസിലെ സുപ്രധാന പ്രതി കൊല്ലം ജില്ലാകാരി തന്നെയാണെന്നും ഈ പരിസരവുമായിട്ട് പരിചയമുള്ള ആളാണെന്നും ഈ ഭാഗത്തുള്ള ആളാണെന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നു. ആ ക്ലൂവിൽ നിന്നാണ് ഞങ്ങൾ ഫർദർ ഈ കേസിന് അന്വേഷണം ഡെവലപ്പ് ചെയ്തത്. അതിനെ ബേസ് ചെയ്ത് പോലീസിന് കിട്ടിയ വിവരങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട സൈബർ അനാലിസിസും പിന്നെ പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയ വിവരങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് നിരന്തരമായി നടത്തിയ 4 ദിവസത്തെ അന്വേഷണത്തിൻ്റെ ഫലമാണ് ഈ കേസ് ഏതാണ്ട് 96 മണിക്കൂറിനുള്ളിൽ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് ഒരു ബ്ലൈൻഡായിട്ടുള്ളൊരു കേസായിരുന്നു. നിങ്ങൾ തന്നെ പലരും പരിശ്രമിച്ചിട്ടും നിങ്ങൾക്ക് പോലും അതിനകത്ത് കൂടുതൽ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. വളരെ നന്നായിട്ട് പ്ലാൻ ചെയ്ത് പോലീസിൻ്റെ നീക്കങ്ങളെയൊക്കെ തന്നെ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാമെന്ന് മനസ്സിലാക്കി പോലീസ് ഏതൊക്കെ രീതിയിൽ ഇത് തെളിയിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് വളരെ കൃത്യമായ ആസൂത്രണത്തോടുകൂടി നടത്തിയ ഒരു തട്ടിക്കൊണ്ടു പോകലാണ് ഈ സംഭവം. അതുകൊണ്ട് തന്നെ ഇത്തരം കേസുകളിൽ സ്വാഭാവികമായിട്ടും ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാവധാനവും ശുഷ്കാന്തിയോടും കൂടി അന്വേഷിച്ചാൽ മാത്രമേ ഈ കേസ് തെളിയിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിരന്തരമായ അനാവശ്യ പ്രഷർ ഉണ്ടായെങ്കിൽ പോലും അതിൽ വീഴാതെ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ തന്നെ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് സുസ്ഥിരമായിട്ട് സ്റ്റഡിയായിട്ടും പ്രൊഫഷണലായിട്ടും നടത്തിയ ഒരു അന്വേഷണത്തിൻ്റെ റിസൾട്ടാണ് 4ാം ദിവസം ഈ കേസ് തെളിയിക്കാനായിട്ട് സാധിച്ചത്. ഈ കേസ് തെളിയിക്കാനായിട്ട് പ്രധാനമായിട്ടും നേതൃത്വം നൽകിയ ശ്രീമതി ആർ നിശാന്തിനെയും സ്പർജൻ കുമാറിനെയും സിറ്റിയിലെയും റൂറലിലെയും പോലീസ് ഉദ്യോഗസ്ഥരെയും ഡാൻസ് സ്റ്റാഫ് ടീം അംഗങ്ങളെയും ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ നടത്തിയ കഴിഞ്ഞ 4 ദിവസമായിട്ട് DIG ഇവിടെ ക്യാമ്പ് ചെയ്യായിരുന്നു. നിരന്തരമായിട്ട് ഇതിൻ്റെ പിറകെ ഉണ്ടായിരുന്നു. ഊണും മുടങ്ങാതെയാണ് ഈ കേസിൻ്റെ പിന്നിൽ നടന്നത്. അതിൻ്റെ റിസൾട്ടാണ് ഈ കേസിൻ്റെ ഡിറ്റക്ഷൻ. ഈ കേസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഒരു 6 വയസ്സുകാരൻ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാണ്. ഈ കേസിനുള്ള പ്രതികളെന്ന് പറയുന്നത് ചാത്തന്നൂരുള്ള ഒരു പത്മകുമാർ, അദ്ദേഹത്തിൻ്റെ ഭാര്യ അനിതാകുമാരി, അദ്ദേഹത്തിൻ്റെ മകൾ അനുപമയാണ്. ഈ 3 പേരുമാണ് ഈ കേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ശ്രീ പത്മകുമാർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം TKM കോളേജിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയാണ്. വളരെ വർഷങ്ങളായിട്ട് കേബിൾ TV ബിസിനസ് ചെയ്യുന്ന ആളാണ്. നാട്ടിൽ പൊതുവേ ആൾക്കാർക്ക് അറിയപ്പെടുന്ന വ്യക്തിയാണ്. നിങ്ങൾ പലരെയും അറിയുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ആളാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പോസ്റ്റ് കോവിഡ് കടുത്ത സാമ്പത്തിക പ്രശ്നമുണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ കടം
വളരെയേറെ കൂടുകയും അദ്ദേഹത്തിൻ്റെ മീൻസ് ബിയോണ്ടായിട്ട് എത്താൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് പ്രഷറൈസ് ചെയ്യുന്നുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇതെങ്ങനെ എന്തെങ്കിലും ചെയ്ത് പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു അദ്ദേഹം. അദ്ദേഹം അവകാശപ്പെടുന്നത് ചുറ്റുമുള്ള മറ്റ് പല പ്രവർത്തി ആൾക്കാരും പല ഇത്തരത്തിൽ പ്രവർത്തികൾ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത് കണ്ടും പിന്നെ മറ്റു മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളൊക്കെ കണ്ടതിന് ശേഷമുള്ള പ്രചോദനത്തിലാണ് അദ്ദേഹം ചെയ്തതെന്നാണ്. ഇതൊക്കെ വെരിഫൈ ചെയ്യേണ്ട കാര്യമാണ്, ഇതൊക്കെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ്. എന്നിരുന്നാലും ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ആക്ഷൻ നടത്താനായിട്ട് പുള്ളി ഏതാണ്ട് ഒരു വർഷം മുമ്പ് തന്നെ പ്ലാൻ ചെയ്തിരുന്നു. പുള്ളി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയത് ഒരു വർഷത്തിന് മുമ്പാണ്, രണ്ടാമത്തെ നമ്പർ പ്ലേറ്റ് ഉണ്ടാക്കിയത് ഈ അടുത്ത കാലത്താണ്. അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഇത് പ്ലാൻ ചെയ്യുന്നെങ്കിലും ഇടയ്ക്ക് വെച്ച് അത് ഡ്രോപ്പ് ചെയ്യുകയും പിന്നെ വീണ്ടും കഴിഞ്ഞ ഒരു ഒന്നൊന്നര മാസം മുമ്പ് വീണ്ടും റിവൈവ് ചെയ്യുകയും ഇതിനായിട്ട് അദ്ദേഹം ശ്രമം ആരംഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അവർ സ്ഥിരമായിട്ട് അവരുടെ കാറുമെടുത്ത് പല സ്ഥലങ്ങളിലും പോയി യാത്ര ചെയ്ത് തട്ടിയെടുക്കാൻ സൗകര്യമുള്ള കുട്ടികളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവരുടെ ആവശ്യം അധികം ശ്രദ്ധയിൽപ്പെടാത്തതും എന്നാൽ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതുമായ ഒരു കുട്ടിയായിരുന്നു. ആ രീതിയിൽ അവർ പരിശോധിച്ച് വരിക കഴിഞ്ഞ ഈ സംഭവത്തിനാണ്ട് ഒരാഴ്ചയ്ക്ക് മുന്നേ ഈ ഭാഗത്തെ സമയത്ത് ഈ രണ്ട് കുട്ടികളും വൈകുന്നേരം ട്യൂഷൻ കഴിഞ്ഞ് ഏതാണ്ട് 6:30 പോകുന്ന ശ്രദ്ധയിൽപ്പെടുകയും അതവർ സൗകര്യമായിട്ട് പിക്കപ്പ് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ടാർഗറ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. തുടർന്ന് വീണ്ടും അവർ 2-3 പ്രാവശ്യം ഇവിടെ വന്ന് കിടന്നിരുന്നു. അപ്പോഴൊക്കെ തന്നെ അവർ കുട്ടിയെ കണ്ടിരുന്നു. ഒരു പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയും കുട്ടിയുടെ അമ്മ തന്നെ വന്ന് ട്യൂഷൻ സെൻ്ററിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന മനസ്സിലാക്കിയപ്പോൾ അത് നടന്നില്ല. ഒരു പ്രാവശ്യം കുട്ടിയുടെ അമ്മച്ചി അവിടെ ഉണ്ടായിരുന്നു, നടന്നില്ല. അങ്ങനെ കഴിഞ്ഞ സംഭവം നടന്ന ദിവസം അവരേതാണ്ട് 4:45 അവിടെ എത്തുകയും അവരവിടെ വെയിറ്റ് ചെയ്യുകയും ചെയ്തു. തുടർന്ന് ഈ കുട്ടികളുടെ സമയത്ത് കുട്ടികൾ നേരെ ഓപ്പോസിറ്റ് ലക്ഷൻ പോയി കുട്ടിയുടെ അടുത്ത് എത്തുകയും കുട്ടിയെ അവിടെ നിന്ന് പെൺകുട്ടിയെ വണ്ടിക്കകത്ത് വലിച്ചു കയറ്റുകയും ഇത് കണ്ട കൂടെ വന്ന കുട്ടിയുടെ സഹോദരൻ ജൊണാഥൻ, അയാളൊരു ഹീറോയാണ്, അയാളാണ് ആക്ച്വലി ഇത് ആദ്യമായിട്ട് മാക്സിമം റെസിസ്റ്റ് ചെയ്യാൻ നോക്കിയത്. അയാളാൽ പരമാവധി ചെയ്യുന്ന രീതി അത് കുട്ടിയെ ഡിസിസ്റ്റ് ചെയ്യാനും ആ ഒരു എപ്പിസോഡ് ഡിലേ ചെയ്യാനും ശ്രമിക്കുന്നതാണ്. പ്രതികളുടെ മൊഴിയിൽ തന്നെ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത റിയാക്ഷനാണ് ആ കുട്ടിയുടെ ഉണ്ടായത്. ആ പയ്യൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്തു, നന്നായിട്ട് പിടിച്ചു നോക്കി, ഒരു രീതിയും വരാ സമയത്താണ് കുട്ടി പുറത്ത് വീഴുകയും ഈ പറഞ്ഞതുപോലെ മറ്റേ കുട്ടിയെയും കൊണ്ട് അവർ പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പയ്യനാണ് ഇതിനകത്ത് ആക്ച്വലി ആദ്യത്തെ ഹീറോ. രണ്ടാമത് ഈ കുട്ടിയെ അവർ വണ്ടിക്കകത്ത് കയറ്റിയതിന് ശേഷം സ്വാഭാവികമായിട്ടും കുട്ടി കുറച്ച് ദിവസം കുറച്ച് പ്രശ്നമുണ്ടാക്കി. ആ കുട്ടിയെ കുട്ടിയുടെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ സമ്മാനിപ്പിച്ചു, കുട്ടിയുടെ മുഖം പൊത്തിപ്പിടിച്ചു, മടിയിൽ കിടത്തി. കുറച്ച് കഴിഞ്ഞ കുട്ടി റിലാക്സ്ഡായി. റിലാക്സ്ഡ് ആയ സമയത്ത് കുട്ടിക്ക് ഒരു ഗുളിക കൊടുത്തു. ആ ഗുളിക കൊടുത്തതിന് ശേഷം കുട്ടി കുറച്ചും റിലാക്സ്ഡായി. പിന്നെ അവർ ട്രാവൽ ചെയ്ത് പല സ്ഥലത്തും കൊണ്ടുപോയി ഈ അവസാനം ഇത് നേരെ ആ കുട്ടി അവരുടെ വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുകയും വീട്ടിലെത്തിച്ചതിന് ശേഷം കുട്ടിക്ക് സ്വാഭാവികമായിട്ടും ഈ കുട്ടിയുടെ വീട്ടുകാരെ അറിയിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ പൈസ കിട്ടത്തുള്ളൂ. അതിനായിട്ട് കുട്ടിയുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കി കുട്ടിയുടെ അമ്മയുടെ ടെലിഫോൺ നമ്പറും എടുത്തുകൊണ്ട് അവർ പുറത്തു പോവുകയും പാരിപ്പള്ളിയിൽ ചെല്ലുകയും പാരിപ്പള്ളിയിൽ നിന്നും ഒരു ഓട്ടോ പിടിച്ച് ഈ പറഞ്ഞ കടയുടെ അവിടെ ചെല്ലുകയും അവിടെ പോയി ഒരു ടെലിഫോൺ മറ്റൊരാളുടെ ടെലിഫോൺ ഉപയോഗിക്കാത്തുള്ള ആവശ്യം വെച്ച് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ അവിടെ പോയി കുറച്ച് സാധനം വാങ്ങിക്കുകയും അവിടുത്തെ കടയുടമയുടെ ഫോൺ വാങ്ങിച്ച് ഈ പറഞ്ഞ കുട്ടിയുടെ അമ്മയുടെ ഫോൺ വിളിക്കുകയും ആ ശബ്ദമാണ് നിങ്ങൾ എല്ലാം ടി വിയിൽ കേട്ടതും നിങ്ങൾ റിലേ ചെയ്തതാണ്. അതായിരുന്നു എൻ്റെ വൈറ്റൽ ക്ലൂ. അതിനുശേഷം അവർ തിരിച്ചു പോയി, കുട്ടിക്ക് വേണ്ട ഭക്ഷണമൊക്കെ കഴിച്ചു. പോയ ശേഷമാണ് അവർക്ക് മനസ്സിലായത് ഇത് വളരെയേറെ മാധ്യമത്തിൻ്റെ ശ്രദ്ധയിൽ വന്നതെന്നും ഇത് വലിയൊരു ന്യൂസായെന്ന് മനസ്സിലാവുന്നത്. അയാൾ തന്നെ പറയുന്നുണ്ട് തൊട്ട് തലേദിവസത്തെ വളരെ ആക്റ്റീവായിട്ടുള്ള പോലീസിങ് മൂവ്മെൻറ്റും ശ്രദ്ധയൊക്കെ തന്നെ ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടും വളരെ ബുദ്ധിപൂർവ്വമാണ് അവരിത് ഓപ്പറേറ്റ് ചെയ്തത്. തുടർന്ന് ഇത്രയും ന്യൂസ് ആയതിനു ശേഷം അടുത്ത ദിവസം, അതായത് പോലീസ് പ്രതീക്ഷിച്ചതുപോലെ, ഞങ്ങൾ ഏതാണ്ട് ഒരു 10 വേണ്ടി കുട്ടിയെ അബൻഡൻ ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത്. ഏതാണ്ട് 11 ആ കുട്ടിയെയും കൊണ്ട് അവർ നേരെ കേസ് ചിന്നക്കട കൊല്ലം കെ എസ് ആർ ടി സ്റ്റേഷൻ അവിടെ എത്തി. അവിടെ നിന്നിട്ട് ഇവർ നേരെ
കറങ്ങി വന്ന് ആശ്രമ മൈതാനത്തിന്റെ ഭാഗത്ത് വരികയും കുട്ടിയെ സേഫായിട്ട് ഡ്രോപ്പ് ചെയ്യാനുള്ള അവസരം നോക്കിയപ്പോൾ പല സ്ഥലത്തും ആൾക്കാരും മറ്റും ഉള്ളതുകൊണ്ട് അത് സാധിക്കാതെ വീണ്ടും തിരിച്ചു വന്ന് ആ ലിങ്ക് റോഡ് കൊണ്ട് പാർക്ക് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഈ കുട്ടിയും അനിതാകുമാരിയും കൂടെ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു. അനിതാകുമാരിക്ക് ആ പരിസരങ്ങൾ അറിയാം, അവിടെ ഒരു ഇൻഡസ്ട്രിയൽ സെൻ്റർ ഉണ്ട്, ആ ഭാഗം കുറച്ച് ആളൊഴിഞ്ഞ ഭാഗമാണെന്നറിയാം. അങ്ങനെ ആ കുട്ടിയെയും കൊണ്ട് ഈ സ്ത്രീ വരികയും അവിടെ വന്ന് ഈ പറഞ്ഞ അശ്വതി ബാറിൻ്റെ ഓപ്പോസിറ്റുള്ള ബെഞ്ചിൽ കൊണ്ടിരുത്തുകയും ഈ കുട്ടി ഈ സ്ത്രീയെ ചേസ് ചെയ്തുകൊണ്ട് ഭർത്താവായ പത്മകുമാർ വേറൊരു ഓട്ടോയിൽ ഇതിൻ്റെ പിറകെ വരികയും അതിനുശേഷം ഈ കുട്ടിയെ അവിടെ ഇരുത്തിയതിനു ശേഷം ഈ പറഞ്ഞ അനിതാകുമാരി കുട്ടിയോട് പറഞ്ഞു നിൻ്റെ അച്ഛൻ വരും, അച്ഛനൊക്കെ നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് വീണ്ടും അവർ ബാക്കിലോട്ട് നടക്കുകയും അവരുടെ മൊഴിപ്രകാരം കുട്ടിയെ സേഫായിട്ടൊരു ഹാൻഡ്സിൽ എത്തിക്കണമെന്നുള്ളതുകൊണ്ട് തന്നെ അവർ ആ കോളേജ് കുട്ടികൾ വരുന്നത് കണ്ടതിന് ശേഷം ആ കോളേജ് കുട്ടികളുമായിട്ട് മീറ്റ് ചെയ്യാനുള്ളത് ഈ കുട്ടി ഇവരങ്ങ് മാറിക്കൊടുക്കുകയും മുന്നോട്ട് പോയതിനു ശേഷം കോളേജ് കുട്ടികൾ ഈ കുട്ടിയുമായിട്ട് മീറ്റ് ചെയ്തുവെന്ന് കൺഫേം ചെയ്തതിന് ശേഷം അവർ അതിന് പുറത്തിറങ്ങി. പുറത്തിറങ്ങിയ സമയത്ത് അയാളുടെ ഭർത്താവും പത്മകുമാർ ബാക്കി വന്നിരുന്നു. അവർ വീണ്ടും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വീണ്ടും തിരിച്ച് അവർ നേരെ ബിഷപ്പ് ജറോ നഗറിൽ പോവുകയും ബിഷപ്പ് ജറോ നഗറിൻ്റെ അവിടെ വെച്ചിട്ട് വീണ്ടും ഈ അനിതാകുമാരി അവിടെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വേറൊരു ഓട്ടോയിൽ കയറി പുള്ളി വീണ്ടും ലിങ്ക് റോഡിൽ വന്നിറങ്ങി. അവിടെ നിന്ന് അദ്ദേഹം വീണ്ടും വണ്ടിയെടുത്ത് തിരിച്ചു വന്ന് ബിഷപ്പ് ജറോ നഗറിൽ വന്നതിന് ശേഷം വീണ്ടും വൈഫിനെയും അതിനകത്ത് കയറ്റി മോളും അതിനകത്തുണ്ടായിരുന്നു. തിരിച്ച് ഇവർ നേരെ തിരിച്ച് വീട്ടിൽ പോവുകയും വീട്ടിൽ പോയതിന് ശേഷം അത്ര എക്സ്പോസ്ഡായി അവർ നിൽക്കാനുള്ള സാധ്യത ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. ഇവർ അവിടെ നിന്ന് തൽക്കാലത്തേക്ക് മാറി നിൽക്കാൻ തീരുമാനിച്ചു. ഈ പത്മകുമാറിന് നേരെ തെങ്കാശിയിൽ കൃഷി ബിസിനസ് ഉണ്ടായിരുന്നു, അവിടെ പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ നവാസ് എന്നൊരു ഒരു വ്യക്തിയുടെ കൃഷി സ്ഥലമാണ് പുള്ളി എടുത്ത് വെച്ചിരുന്നത്. അങ്ങനെ ഇവർ അവിടെ നിന്ന് നവാസിനടുത്തേക്ക് പോകാൻ ശ്രമിക്കുകയും ചെങ്കോട്ടയിൽ പോയി അവിടെ മുറി കിട്ടാത്തതാണ് തിരിച്ച് ചെങ്കോട്ട കുറ്റാല മുതലായ സ്ഥലങ്ങൾക്ക് ഇറങ്ങി വീണ്ടും അവർ തെങ്കാശിയിൽ വന്ന് മുറിയെടുക്കുകയും അടുത്ത ദിവസം രാവിലെ നവാസിനെ കോൺടാക്ട് ചെയ്യുകയും നവാസ് ഉച്ചയ്ക്ക് പള്ളി പിരിഞ്ഞതിന് ശേഷം വരാമെന്ന് പറഞ്ഞ ശേഷം വീണ്ടും അവർ ഹോട്ടലിൽ വെച്ച് അവിടെ വന്ന് കൂടി ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മുടെ പോലീസ് ഇവരെ പിക്കപ്പ് ചെയ്യുന്നത്. ഇനി കേസ് എങ്ങനെ തെളിഞ്ഞുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പറഞ്ഞ ശബ്ദത്തിൻ്റെ സൗണ്ട് നമ്മുടെ ഉണ്ടായിരുന്നു, ഇത് പലതും സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ശബ്ദത്തിൻ്റെ സൗണ്ടിൻ്റെ ബേസിൽ ചില സിവിലിയൻസ് ഞങ്ങൾക്ക് ചില ക്ലൂസ് തന്നിട്ടുണ്ടായിരുന്നു. മീൻവേൽ നമ്മൾ ഇവർ മറ്റ് സൈബർ അറ്റാക്സ് ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവർ ഈ ട്രാവലിൽ ഒന്നും തന്നെ മൊബൈൽ ഉപയോഗിച്ചിരുന്നില്ലെന്നതാണ്. അവരുടെ മൊബൈലൊക്കെ തന്നെ അവരവരുടെ വീട്ടിൽ തന്നെയാണ് വെച്ചത്. മൊബൈൽ ഉപയോഗിക്കാതെയാണ് ഇവർ ഇതെല്ലാം ഒരുപാട് പ്രാവശ്യം നടന്നിട്ടുണ്ട്. അവർ റെക്കി നടത്തിയിട്ടുണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്, അവർക്കറിയാം എന്ത് ചെയ്യണമെന്നൊക്കെ അറിയാം. ഇവർ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയെടുത്ത് വീട്ടിൽ നിന്ന് വന്നതിന് ശേഷം പാരിപ്പള്ളി ഹൈവേയിൽ വന്നതിന് ശേഷം അവിടെ ഉള്ള ഒരു സ്ഥലത്ത് പോയി ഈ നമ്പർ പ്ലേറ്റ് മാറ്റും. നമ്പർ പ്ലേറ്റ് മാറ്റിയതിന് ശേഷം തിരിച്ച് ഇത് കഴിഞ്ഞ ശേഷം വീണ്ടും ഹൈവേയിൽ വന്ന് നമ്പർ പ്ലേറ്റ് ഒറിജിനൽ പിടിപ്പിച്ചതിന് ശേഷമാണ് ഇവർ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് വരുന്നത്. ഇപ്രാവശ്യം അങ്ങനെ തന്നെയായിരുന്നു. അവർ കുട്ടി എടുത്തതിന് ശേഷം വന്നു പാരിപ്പള്ളിയിൽ വന്നു. പാരിപ്പള്ളിന് ശേഷം ആ ഹൈവേ ഇറക്കുന്ന സ്ഥലം പോയിട്ട് അവരുടെ ബോർഡ് മാറ്റി ഒറിജിനൽ ബോർഡാക്കി തിരിച്ച് ഒറിജിനൽ ബോർഡിലാണ് വീട്ടിൽ പോകുന്നത്. ഇതായി വെച്ചിട്ടുള്ള ബോർഡ് അവർ എല്ലാ പ്രാവശ്യവും വീട്ടിൽ നിന്നിറങ്ങുന്ന ഒറിജിനൽ ബോർഡിൽ വരും, പുറത്ത് പോയതിനു ശേഷം പിന്നെയും ബോർഡ് മാറ്റും. ബോർഡ് മാറ്റി വീണ്ടും ഇത് കഴിഞ്ഞിട്ട് ബോർഡ് മാറ്റിയിട്ടാണ് തിരിച്ച് വീണ്ടും ഈ വീട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ മുന്നേ നടന്ന മൂന്നാല് വർഷം വന്ന ലിസ്റ്റിലല്ല, അവർ വ്യാജ നമ്പറാണ് വെച്ചിരുന്നത്. ഇതിനുവേണ്ടി തന്നെ നമ്പറൊക്കെ പ്രിപ്പയർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്തതിന് ശേഷമാണ് ഇവർ വന്നത്. ഈ കിട്ടിയ ക്ലൂവിൻ്റെ ബേസിൽ ഞങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ്റെ ബേസിൽ ഞങ്ങൾ നോക്കിയപ്പോൾ ഇവരുടെ ഒറിജിനൽ ഫോൺ നമ്പർ നമുക്ക് കിട്ടി, ഒറിജിനൽ ഫോണിൻ്റെ ലൊക്കേഷൻ കിട്ടി. ഒറിജിനൽ ഫോൺ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അനലിസ് നടത്തിയാണ് ഈ ഫോൺ നമ്പർ 28-ാം തീയതി ഈ പറഞ്ഞ കുട്ടിയെ ഡ്രോപ്പ് ചെയ്ത സമയത്ത് ആശ്രമം മറ്റ് പരിസരത്തുള്ളതായിട്ട് നമുക്കുള്ള ഡീറ്റെയിൽസ് കിട്ടി. ആ ഡീറ്റെയിൽസിൻ്റെ ബേസിൽ മെനഞ്ഞാന്ന് രാത്രി തന്നെ കൊച്ചിൻ സിറ്റിയിലെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ ഈ വീട് ലൊക്കേറ്റ് ചെയ്യുകയും ഈ വാഹനം ലൊക്കേറ്റ് ചെയ്യുകയും കിട്ടു. കൊല്ലം സിറ്റി ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ അവർ ലൊക്കേറ്റ് ചെയ്യുകയും വാഹനവും മറ്റും തിരിച്ചറിയുകയും ബാക്കി വാഹനത്തിൻ്റെ ഒറിജിനൽ നമ്പറാണ് പോകേണ്ടത്, വ്യാജ നമ്പറല്ല, എല്ലാം മനസ്സിലാക്കുകയും ചെയ്തു. ബാക്കി കുട്ടിയെ നമ്മൾ ചോദിച്ചു എന്ന് കുറച്ച് വിശദാംശം കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ വിശദാംശങ്ങളൊക്കെ തന്നെ അതുമായിട്ട് മാച്ച് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അത് മാച്ച് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായ സമയത്ത് നമുക്ക് അന്വേഷണം മനസ്സിലായി ഏറെ കുറേ ഇവരായിരിക്കും അത് മനസ്സിലായി. അന്നേരമാണ് ഇവർ അവിടെ നിന്ന് അബ്സ്കോണ്ടിംഗ് ആണെന്ന് മനസ്സിലായത്. തുടർന്ന് ഇവരുടെ മൊബൈൽ അനാലിസിസിൽ കൂടെ ഇവർ തമിഴ്നാട്ടിലേക്ക് പോയതായി മനസ്സിലായി. ഇമ്മീഡിയറ്റ്ലി അവർ ഫർദർ ഇതിന് പോകുന്നതിന് മുന്നേ തന്നെ പോലീസ് ടീം വളരെ പെട്ടെന്ന് തന്നെ വനിതാ പോലീസ് ഉൾപ്പെടെ തെങ്കാശിയിലെത്തി
ഈ പറഞ്ഞ പോലെ സൈബർ അനാലിസ്റ്റിൻ്റെ ബേസിൽ ഇവർ ലൊക്കേറ്റ് ചെയ്യും, അവരെ വെച്ച് അവർ ഇൻ്റർസെപ്റ്റ് ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു. ഇതാണ് കേസിൻ്റെ ഡിറ്റക്ഷൻ ഉണ്ടായ പ്രധാനപ്പെട്ട ഇത്. ഈ കേസിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ഈ ജ്വനാഥനാണ് ഒരു താരം. രണ്ടാമത്തെ താരം എന്ന് പറയുന്നത് ഈ കുട്ടി തന്നെയാണ്. ഈ അബിഗൽ എന്ന് പറഞ്ഞ കുട്ടി നൽകിയ കൃത്യമായ വിവരണം അനുസരിച്ചിട്ടാണ് മൂന്നാമത്തെ ഇതിലെ ഹീറോസായ ആ പോർട്രേറ്റ് വരയ്ക്കുന്ന രണ്ടുപേരും വരച്ചത്. നിങ്ങൾക്കറിയാം എക്സാക്ട്ലി പോർട്രേറ്റ് തന്നെയാണ് പ്രതികൾ. അപ്പോൾ വളരെ കൃത്യതയോടുകൂടി കുട്ടി അത് എക്സ്പ്ലെയിൻ ചെയ്യുകയും വളരെ കൃത്യതയോടുകൂടി ആ പോർട്രേറ്റ് വരയ്ക്കാൻ സാധിച്ചതും ഈ കേസ് ഡിറ്റക്ഷന് വളരെയേറെ സഹായമായി. അതിന് ബേസിലാണ് ഈ ഫർദർ ഇതെല്ലാം ചെയ്തതിനു ശേഷം ഈ കേസ് ഈ ലെവലിലേക്ക് എത്തിച്ചത്. ഈ കേസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ 4 ദിവസമായിട്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നിങ്ങളിതിൻ്റെ മൊത്തം ഒരു ഫുൾ ഡേ ഇരുട്ടി നിൽക്കുകയായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം വളരെ ഏറെ പ്രൊഫഷണലായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും സ്റ്റഡിയായി ചെയ്ത ഇൻഫർമേഷനാണ്. ഈ പറയുന്ന സമൂഹത്തിൽ നിന്നുള്ള പ്രഷർ, മീഡിയയിൽ നിന്നുള്ള പ്രഷർ, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറീസ്, ഇതിനെല്ലാത്തിനും പുറമെ നിന്നുകൊണ്ടാണ് ഇതിലൊന്നും ഇടപെടാതെ ഇൻഡിപെൻഡൻ്റായിട്ട് ഈ പോലീസ് ടീം ഇത് അന്വേഷിക്കുകയും കൃത്യതയോടെ തന്നെ പ്രതികളിലെത്തുകയും കൃത്യതയോടെ തന്നെ പ്രതിയെ പിടിക്കുകയും കൊണ്ടുവരികയും ഈ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യുന്നത്. ഈ കേസിൻ്റെ ഡിറ്റക്ഷനിൽ പ്രധാന സപ്പോർട്ട് എന്ന് പറയുന്നത് പബ്ലിക്കാണ്, സിറ്റിസൻസാണ്. അവർ നൽകിയ ചില വിവരങ്ങൾ ഏതൊരു പ്രതിയും എത്രയൊക്കെ പ്ലാൻ ചെയ്താലും ഒരു തെളിവ് ഇട്ടിട്ട് പോകും എന്നുള്ള ബേസിൽ പ്രതി തന്നെ തന്ന തെളിവും ആണ് ഈ കേസിലേക്ക് കേസ് തെളിയിക്കാനായിട്ട് നമുക്ക് വളരെ ഹെൽപ്പ് ചെയ്ത്. തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം കേരള പോലീസിൻ്റെ ഹിസ്റ്ററി നോക്കിയാൽ തന്നെ അറിയാം, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസസ് ഇൻ ദ കൺട്രിയാണ്. വളരെ നന്നായിട്ട് അന്വേഷിക്കുന്ന ഒരുപാട് കീഴുദ്യോഗസ്ഥന്മാരുടെതാണ്, സിവിൽ പോലീസ് ഓഫീസർ തൊട്ട് വളരെ മിടുക്കന്മാരായ സബ് ഇൻസ്പെക്ടർമാർ വരെയുള്ള സേനയാണ് സർക്കുസ്റ്റുണ്ട്. അവരുടെ നിരന്തരമായ അന്വേഷണവും അന്വേഷണ പാഠവും അവരുടെ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേസ് ഈ ലെവലിലെത്തിക്കാനും തെളിയിക്കാനും സാധിച്ചത്. ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് കുട്ടിയെ വളരെ ഒരു പരുക്കുമില്ലാതെ അവരെ കൊണ്ട് അബാൻഡൺ ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് പ്രഷറൈസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഇത്. അത് അവർ തന്നെ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. നിരന്തരമായ പോലീസിൻ്റെയും പ്രഷേഴ്സിൻ്റെയും ബേസിൽ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിനകത്ത് ഇനി വേറെ സ്കോപ്പൊന്നും ഇല്ലാതെ മനസ്സിലായി, നിരന്തരം ഉപേക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതേസമയം അവർ കെയർ എടുത്തു. ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ തന്നെ കുട്ടിക്ക് വേറെ ഇനി ഫർദറൊന്നും സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചാൽ അവർക്ക് ഉത്തരവാദിത്തം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് തന്നെ എവിടെ വളരെ സേഫായിട്ട് ആ കുട്ടിയെ ഡ്രോപ്പ് ചെയ്യാം, അവർക്കും പിടി കൊടുക്കാതെ അതുകൊണ്ടാണ് അവർ വീണ്ടും അത് കൃത്യമായിട്ട് വീണ്ടും പ്ലാൻ ചെയ്ത് ഈ സാധനം ഇത് ചെയ്യുകയും ചെയ്തത്. ഒരു കേരള പോലീസിൻ്റെ ഔട്ട്സ്റ്റാൻഡിംഗ് പ്രൊഫഷണൽസിൻ്റെയും ഔട്ട്സ്റ്റാൻഡിംഗ് ഡെഡിക്കേഷൻ്റെയും സിൻസിയായിട്ടും കഴിഞ്ഞ 4 ദിവസങ്ങളായിട്ട് പോലീസ് കോൺസ്റ്റബിൾ തൊട്ട് IG വരെ ഉറക്കമില്ലാതെ ഇവിടെ ക്യാമ്പ് ചെയ്ത് നിരന്തരമായി നടത്തിയ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസ് ഡിറ്റക്ഷനായിട്ട് ഉള്ളത്. ഇതുകൂടാതെ തന്നെ നിരന്തരമായി നിങ്ങളുടെ മാധ്യമങ്ങളുടെ പ്രഷർ, നിരന്തരമായി സംസ്ഥാന പോലീസ് മേധാവി ഈ നിങ്ങളെപ്പോലെ തന്നെ അദ്ദേഹവും ചേസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ രണ്ടുപേരെക്കാലം മുഖ്യമന്ത്രി ഡെയിലി ഓരോ മണിക്കൂർ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഭാഗത്തും മുഖ്യമന്ത്രിയുടെ ഭാഗത്തും DGP ഭാഗത്തും നിരന്തരമായ ഞങ്ങളുടെ ബാക്കിലുള്ള പ്രഷർ, നിങ്ങളുടെ പ്രഷർ, ഈ പ്രഷറെല്ലാം വിസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് വളരെ ശാസ്ത്രീയമായിട്ടും സത്യസന്ധമായിട്ടും ആത്മാർത്ഥതയോടുകൂടിയും നടത്തിയ ഓരോ പോലീസ് കീഴ് പോലീസിൻ്റെ ഓരോ മേലുദ്യോഗസ്ഥൻ പ്രത്യേകം നിശാന്തിന് വരെയുള്ള അന്വേഷണ പടവത്തിൻ്റെ ഒരു തിളക്കമായ വിജയമാണ് ഈ കേസ് ഡിറ്റക്ഷൻ.